ഹലോ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് കയ്യിൽ കണ്ടോ, ഒരു ആമസോണിൽ നിന്ന് നമ്മളൊരു ടാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ടാബിന് ഏകദേശം 10-30,000 രൂപ വില ഉണ്ടായിരുന്നു. അത് നമുക്കൊരു ഓഫർ പ്രകാരം നമുക്ക് വെറും 20,000 രൂപയ്ക്ക് അടുത്ത് കിട്ടിയൊരു ഇതാട്ടോ ടാബാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ടാബൊക്കെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നോക്കി നോക്കാം, ഇതെങ്ങനെയാണ്, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. സാംസങ്ങിന്റെ ആട്ടോ ടാബ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കിംഗ് ക്വാളിറ്റി ഇതാ ഈ കാണുന്ന ഒരു കർലാസ് മെറ്റീരിയൽ പോയി നിൽക്കുന്നേ ഉള്ളൂ, വലിയതില്ല, അതിനനുസരിച്ചുള്ളതൊന്നുമില്ല. പക്ഷെ വെയിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് തുറന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും. അപ്പൊ നമ്മളിത് പൊട്ടിക്കാൻ പോവാ കേട്ടോ. അപ്പോ നോക്കി നോക്കാം അത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിന്റെ സീല് പൊട്ടിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട്. ഫസ്റ്റ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു. ടാബ് അത്യാവശ്യം വൈറ്റുണ്ട് കേട്ടോ. ബോക്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബോക്സ് കാലിയാണ്, ഇതിലൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ടാബ് വരുന്നത്. ഇനി നമ്മൾ ഇവനെ ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ ശരിക്കുള്ള എം ആർ പി പ്രൈസ് ഒക്കെ കണ്ടോ, 45,000 രൂപയുടെ ശരിക്കുള്ള എം ആർ പി പ്രൈസ് ആട്ടോ. നമുക്ക് ഓഫറിൽ മാത്രം കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറഞ്ഞ് കിട്ടിയത് കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഓഫറിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അതുപോലെ ഇതിൻ്റെ QR കോഡും പല സംഭവങ്ങളും ഉണ്ട്. സീല് പൊട്ടിക്കുകയാണ്, രണ്ട് സൈഡും അത്യാവശ്യം സീലിംഗ് ആക്കിയിട്ട് ഇട്ടുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളില് പാക്കിംഗ് കവറൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാബ്. ഞാൻ ഇതിന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ. അടിപൊളി ഇതാണ് നമ്മുടെ ടാബ് കേട്ടോ. കാണാൻ അത്യാവശ്യം സാംസങ്ങിന്റെ നല്ല അടിപൊളിയാണ്, കളറും കുഴപ്പമില്ല. അതുപോലെ ഒരു ക്യാമറ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഓപ്പൺ ചെയ്യണം ടാബ്. ഇനി ഇതിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഇവര് തന്നിരിക്കുന്നത് ഇതൊന്ന് ടച്ച് ചെയ്യാൻ നമ്മളിത് ഇതിനുള്ള പെൻസിൽ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ചാർജിങ് കേബിളോടെ തന്നിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ നോക്കിയോട്ടെ, രണ്ട് ഐറ്റം തന്നിട്ടുണ്ട്. ഇതെന്താ നോക്കട്ടുണ്ടോ, ഇതെന്തോ ഒരു ബോക്സിൽ എന്തോ ഒരു സംഭവം തന്നിട്ടുണ്ട്. എന്തായിരിക്കും, ആ അതതിൻ്റെ ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. അപ്പം നല്ല നീറ്റ് ആൻഡ് പാക്ക് ആട്ടോ. ഉള്ളിൽ അടിപൊളി പാക്കിംഗ് ആണ്, പുറത്ത് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഉള്ളിലേക്ക് അടിപൊളിയാണ്. പിന്നെ അടുത്തത് വേറെന്തോ ഒരു സിം ഇടാനുള്ള മറ്റേ പോർട്ട് കേട്ടോ. അത് മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ് ഇമ്മാതിരി വലിയൊരു ബോക്സ് വന്നിരിക്കുന്നത്, സിമ്മിൻ്റെ നമ്മളാ ഇടാൻ വേണ്ടിയിട്ട്, ചിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സാംസങ് ഗാലക്സി ടാബ് നമ്മളിത് ഓപ്പൺ ചെയ്തു. ആൻഡ്രോയിഡിലാണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെയുള്ള ഫീച്ചർ നമ്മൾ ശരിക്കും ഒരു ഫോണിനെ പോലെ തന്നെയൊക്കെ ഫീൽ ചെയ്തിട്ടു. പക്ഷെ വെയിറ്റ് ഒക്കെ ഉണ്ട്, ഫോണിനെക്കാട്ടും എളുപ്പമുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി സംഭവമാണ് കാണുന്നത്. ഇനി ഓപ്പൺ ആയി വരുന്നുണ്ട്, അടിപൊളി. ഇപ്പൊ ഇതാ വെൽക്കം, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തപ്പോ ഇതിന്റെ ടൈംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേയാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. നമ്മളിതിലിപ്പോ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ തന്നെ ഇവിടെ എഗ്രി ഓൺ ആവണുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ഓഫ് ആക്കി ഇട്ടാലൊന്നും ഓൺ ആവില്ല. എഗ്രി കൊടുത്തു. എഗ്രി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡിവൈസ് വരുന്നു, നമ്മുടെ ഫോൺ വെച്ചിട്ട് ടാബിലേക്ക് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഫോൺ ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്യു ആർ കോഡ് ചോദിക്കുന്നുണ്ട്, ഫോണിലുള്ള ഡാറ്റകൾ കൈമാറണം ചോദിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ അതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നില്ല. സിം ഇട്ടിട്ട് മൊത്തത്തിൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും ഇതിൻ്റെ എങ്ങനെയാണ് എത്രത്തോളം യൂസ് ചെയ്തിട്ട് എത്രത്തോളം ചാർജ് നിൽക്കുന്നുണ്ട്, എത്രത്തോളം നമുക്കിത് യൂസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.